സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഭിന്നശേഷി വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ക്ലാസ് റൂം അനുഭവങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുക വെർച്വൽ ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം തൃശൂർ കാട്ടൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. സ്കൂളിലേക്ക് പോകാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം ഉറപ്പാക്കിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. സാങ്കേതിക വിദ്യയെ സാധ്യമാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് സ്കൂൾ അന്തരീക്ഷത്തിൽ എന്ന പോലെ പഠിക്കുവാനും അധ്യാപകരുമായി സംവദിക്കുവാനും ആശയങ്ങൾ കൈമാറുന്നതിനും വെർച്വൽ ക്ലാസ്സിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്ലാസിന്റെ ഭാഗമാകാനും സഹപാഠികളെയും അധ്യാപകരെയും നേരിട്ട് കാണാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള ഒരു വെർച്വൽ പഠന മുറിയാണ് ഇപ്പോൾ കൈമാറുന്നത്. അതായത് ഇവിടെ നാം കാണുന്ന ഈ ടാബിലൂടെ കുട്ടിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയും. അതിനാവശ്യമായ ഇന്റർനെറ്റ് കണക്ഷനും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഈ ടാബും എല്ലാം ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് ചില ദിവസങ്ങളിൽ പോകാതിരിക്കുമ്പോൾ ആ തുടർച്ച അവർക്ക് നഷ്ടപ്പെടും. അതില്ലാതിരിക്കാനാണ് ഇപ്പോൾ ഈ ഓൺലൈൻ സംവിധാനം നാം ഒരുക്കിയിട്ടുള്ളത്. സാങ്കേതിക ഒരു സാധ്യതകൾ ഭിന്നശേഷി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി നമുക്ക് ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു. കാട്ടൂർ പഞ്ചായത്തിലെ തീയാത്തുപറമ്പിൽ വീട്ടിൽ അജയന്റെയും ശൈലജയുടെയും മകനായ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അജിത്തിനാണ് വെർച്വൽ ക്ലാസ് റൂം സംവിധാനം മന്ത്രി പരിചയപ്പെടുത്തിയത്. ഇതിനായി ടാബും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കരാഞ്ചിറ സെന്റ് ജോർജ് CUPS സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണയോടെ അജിത്തിനൊപ്പമുണ്ട്. മന്ത്രി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സസ്നേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ അജിത്തിന്റെ കുടുംബത്തിന് ഭദ്രമായ വീട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളാവിഷൻ ന്യൂസ് തൃശൂർ. കോഴിക്കോട് നോർത്ത് ബീച്ച് റോഡിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായി ഹൈടെക് കാർ പാർക്കിംഗ് പദ്ധതിക്ക് തുടക്കം. കേരള മാരിടൈം ബോർഡും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന 4 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. പാർക്കിംഗ് കേന്ദ്രം പൂർത്തിയാകുന്നതോടെ സഞ്ചാര മേഖലയിലെ ആദ്യത്തെ കാർ പാർക്കിംഗ് കേന്ദ്രമായി കോഴിക്കോട് നഗരം മാറും.